നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെയും മാലിദ്വീപിന്റെയും സുരക്ഷയ്ക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ആവശ്യമാണെന്ന് മാലിദ്വീപ് പ്രതിരോധ മന്ത്രി മരിയ അഹമ്മദ് ദീദി പറഞ്ഞു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം നടന്ന മാധ്യമ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മാലി പ്രതിരോധ മന്ത്രി. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മാലിദ്വീപ് പ്രതിരോധ മന്ത്രി മരിയ അഹമ്മദ് ദീദി സല്യൂട്ട് സ്വീകരിച്ചു. 231 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ പങ്കെടുത്തത്. ഇതിൽ 28 പേർ വനിതാ കേഡറ്റുകളാണ്. പരിശീലന കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്കുള്ള പുരസ്കാരങ്ങൾ മാലിദ്വീപ് പ്രതിരോധ മന്ത്രി മരിയ അഹമ്മദ് ദീദി സമ്മാനിച്ചു. ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ അനിൽകുമാർ ചാവ്ല, അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ എം എ ഹംബി ഹോലി, റിയർ അഡ്മിറൽ എ എൻ പ്രമോദ്, റിയർ അഡ്മിറൽ കെ എസ് നൂർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണവും യുവജന സംഗമവും കുഞ്ഞിമംഗലത്ത് നന്ദലാൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണവും യുവജന സംഗമവും കുഞ്ഞിമംഗലം നന്ദലാല ഓഡിറ്റോറിയത്തിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം ഉദ്ഘാടനം ചെയ്തു. ഈ നാട് മുന്നേറണം, വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ തന്നെ തൊഴിൽ വേണം. അതിനുവേണ്ടിയാണ് പദ്ധതി. അതിനെ എതിർക്കുകയാണ്, എതിർക്കുന്നത് ആരൊക്കെ എന്നതാണ് ചോദ്യം. അവിശുദ്ധരാത്രിയ മുന്നണി രൂപപ്പെടുകയാണ്. അതിശക്തമായ പ്രതികരണം ജനങ്ങളിൽ ഉണ്ടാകണം. നാടിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനത്തിൽ വന്നിട്ട് പോലെയുള്ള ഈ കോൺഗ്രസിനെതിരെ, ഈ അവിശുദ്ധ രാഷ്ട്രീയ നീക്കത്തിനെതിരെ, രാഷ്ട്രീയപരിതമായ ഈ വൃത്തികേടിനെതിരെ അതിശക്തമായ പ്രതികരണം കേരളത്തിന്റെ ജനമനസ്സുകളിൽ ഉയർന്നു വരണം. ഗ്രാമങ്ങളെ നമ്മൾ പഠിപ്പിക്കണം, ഓരോ വീട്ടിലും നമ്മൾ പഠിപ്പിക്കണം. നന്ദിഗ്രാമം ആവർത്തിക്കുമെന്നാണ് വിനി സതീശന്റെ ഭീഷണി. നന്ദിഗ്രാമിലെ മഴവിൽ സത്യം ആവർത്തിക്കും ശ്രീ വിനി സതീശൻ, പക്ഷേ നന്ദിഗ്രാം ഇവിടെ ആവർത്തിക്കില്ല. കേരളയിൽ പോലുള്ള നാടിനു വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇടങ്കോലിടുന്ന കോൺഗ്രസിനെതിരെ അതിശക്തമായ പ്രതികരണം ജനമനസ്സുകളിൽ ഉയർന്നു വരണമെന്നും അത് ഓരോ വീട്ടിലും പഠിപ്പിക്കണമെന്നും എ എ റഹീം പറഞ്ഞു. പരിപാടിയിൽ എം വിജൻ എം എൽ എ അധ്യക്ഷനായി ടി വി രാജേഷ്, പി പി ദാമോദരൻ, എം ഷാജർ, കെ പത്മനാഭൻ, മനു തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കണ്ടോത്ത് ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന്റെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായി. പയ്യന്നൂർ അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. എം എൽ എ ടി ഐ മധുസൂദനൻ സ്ഥലം സന്ദർശിച്ചു. ദേശീയപാതയോരത്ത് ദിനേശ് ഹോട്ടലിന് പിന്നിലായി പ്രവർത്തിക്കുന്ന കേരള ദിനേശ് ബി ഡി ഗോഡൌണിനാണ് വെള്ളിയാഴ്ച വൈകിട്ട് തീപിടുത്തമുണ്ടായത്. ഗോഡൌണിലെ ബീഡി ഉണക്കാനിടുന്ന ഭാഗത്തു നിന്നാണ് തീ പടർന്നത്. 50 ട്രേയിലായി സൂക്ഷിച്ച 100,000 ബീഡികൾ കത്തിനശിച്ചു. ശക്തമായി തീ പടർന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. സ്റ്റേഷൻ ഓഫീസർ ടി കെ സന്തോഷ് കുമാർ, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഒ സി കേശവൻ നമ്പൂതിരി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി രാഗേഷ്, പി വി ദയാൽ, കെ വിശാൽ, ജജേഷ് രാജു തുടങ്ങിയവർ തീയണയ്ക്കുന്നതിന് നേതൃത്വം നൽകി. എം എൽ എ ടി എ മധുസൂദനൻ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
കണ്ണപുരം റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണി ഇഴഞ്ഞു നീങ്ങുന്നു. ദുരിതം പേറി യാത്രക്കാർ. കണ്ണപുരം റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം വിജിൻ MLA പാലക്കാട് സദേൺ റെയിൽവേ മാനേജർക്ക് കത്ത് നൽകി. കണ്ണപുരം ചൈനാക്ലേ റോഡ് റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിട്ട് 10 ദിവസം പിന്നിടുന്നു. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. റെയിൽവേ ഗേറ്റിലെ റോഡിൽ കോൺക്രീറ്റ് കട്ടകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. നേരത്തെ റെയിൽവേ നേരിട്ട് നടത്തിയിരുന്ന പ്രവൃത്തി ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് കോൺട്രാക്ട് നൽകിയാണ് നടത്തിവരുന്നത്. തുടക്കത്തിൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങിയതാണ് പ്രവൃത്തി പൂർത്തിയാക്കാൻ വൈകുന്നത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കണ്ണപുരത്ത് ഗേറ്റ് അടച്ചതോടെ വാഹനങ്ങൾ ചെറുകുന്ന് കോൺവെന്റ് റോഡ് വഴിയാണ് കടന്നുപോകുന്നത്. ഇത് ഇവിടെ ഗതാഗത കുരുക്കിനും കാരണമാകുന്നു. കണ്ണപുരം റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് എം വിജിൻ MLA ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് MLA പാലക്കാട് സദേൺ റെയിൽവേ മാനേജർക്ക് കത്തു നൽകി. പ്രവൃത്തി നീണ്ടുപോകുന്നതിൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തി പ്രവൃത്തി എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും ഈ പ്രവൃത്തി കഴിഞ്ഞാൽ സമീപത്തുള്ള ചെറുകുന്ന് ഗേറ്റും അറ്റകുറ്റപ്രവൃത്തിക്കായി അടച്ചിടും എന്നാണ് അറിയുന്നത്. ചെറുകുന്ന് സെന്റ് മാർട്ടിൻ മിഷൻ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഗേറ്റ് ദിവസങ്ങളോളം അടച്ചിട്ടാൽ ഏറെ പ്രയാസത്തിലാകും. ഇതിനാൽ ഈ ഗേറ്റിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികൾ കൂടുതൽ തൊഴിലാളികളെ നിയോഗിച്ച് വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും MLA നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ബാങ്കിംഗ് നിയന്ത്രണ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം CITU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ മുച്ചൂടും മുടിക്കാൻ ശേഷിയുള്ള ബാങ്കിംഗ് നിയന്ത്രണ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം CITU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മഹാമാരി കാലത്ത് പ്രത്യേകമായിട്ടും ഇവിടെ ജനങ്ങൾക്കിടയിലുള്ള ഈ സാമ്പത്തികമായിട്ടുള്ള വിഭജനം എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടപ്പെടുന്നു എന്നുള്ളതാണ്. അത് സമ്പന്ന രാജ്യങ്ങളിൽ പോലും ഇടത്തരക്കാർ ഉൾപ്പെടെ അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ബിഫി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി രാജേഷ്, ഏരിയ സെക്രട്ടറി മനോരഞ്ജൻ VN, ബിഫി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR സരളാബായി, CP നരേന്ദ്രൻ, ഗീതു പി, സുരേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മേൽക്കൂര നശിച്ചും ചുമരുകൾ വിണ്ടുകീറിയും തകർന്ന വീടിനുള്ളിൽ രോഗിയും വിധവയുമായ വീട്ടമ്മ ദുരിതജീവിതം നയിക്കുന്നു. മാടായി പഞ്ചായത്തിലെ 12 വാർഡിൽപ്പെട്ട മാടായി ബീച്ച് റോഡിലെ പുന്നത്തിരിയൻ ലില്ലിയാണ് വീടില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. സ്വന്തമായി കെട്ടുറപ്പുള്ള ഒരു വീടിനായി കഴിഞ്ഞ 6 വർഷത്തോളമായി അപേക്ഷയുമായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് മാടായി പഞ്ചായത്തിലെ 12 വാർഡിൽപ്പെട്ട മാടായി ബീച്ച് റോഡിലെ പുന്നത്തിരിയൻ ലില്ലി. 35 വർഷത്തോളം പഴക്കമുള്ള വീട് ഇതിനിടയിൽ 2 പ്രാവശ്യം സ്വന്തമായി തന്നെ ഇവർ റിപ്പയർ ചെയ്തിരുന്നു. ഇനിയും അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാതെ തകർച്ചയിലാണ് വീടുള്ളത്. ഇപ്പോൾ മേൽക്കൂരയുടെ കഴുക്കോൽ ചിതലരിച്ച് പൂർണമായും തകർന്നിരിക്കുകയാണ്. ഏതു നിമിഷവും പൊട്ടി വീഴാമെന്ന നിലയിലാണുള്ളത്. കാറ്റടിക്കുമ്പോൾ സമീപത്തെ വീടുകളിലേക്ക് അഭയം തേടുകയാണിവർ. ലില്ലിയും കൂലിവേല ചെയ്യുന്ന മകനും ഭാര്യയും കുട്ടികളുമടങ്ങുന്ന കുടുംബം ഏറെ ഭയപ്പാടോടെയാണ് ഇവിടെ കഴിയുന്നത്. പഞ്ചായത്തിൽ വർഷങ്ങളായി അപേക്ഷ നൽകുകയും ഗ്രാമസഭകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും വീട് നിർമ്മാണത്തിൽ നിന്നും ഒഴിവാക്കുകയാണ് പതിവെന്നാണ് ലില്ലി പറയുന്നത്. ലൈഫിന്റെ വീട്ടിന് അക്ഷയിലും കൊടുത്തു, എന്നിട്ട് ഇതുവരെ ഇതൊന്നും ആവശ്യമില്ല. ദുഷിക്കുന്നു, ഞാൻ വിധവയാണ്. പിന്നെ ഞാൻ പിന്നെ ഇതാന്ന് ചെമരെല്ലാം കാണുന്നില്ലേ, ഇങ്ങനെയെല്ലാം പൊളഞ്ഞിട്ട് നിൽക്കുന്നു. ഇതെല്ലാം അതിന് മുകളിലൊന്നും കയറിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, കഴുക്കോലൊന്നും ഒന്നും എടുക്കാൻ കഴിയില്ല. എല്ലാം പോയതാണ് എല്ലാ റൂമിലും. തീരദേശ മേഖലയായ ഈ ഭാഗങ്ങളിലെ ഏറ്റവും പഴക്കമേറിയ വീടാണിത്. പഞ്ചായത്ത് ഒരു പരിഗണന നൽകാത്തതിൽ ഏറെ ദുഃഖിതയാണ് ഈ വീട്ടമ്മ. ലൈഫ് വീട് നിർമ്മാണത്തിലും ഇവർ അപേക്ഷ നൽകിയിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായാൽ വീടിന്റെ അവസ്ഥ കാരണം ഭയപ്പാടോടെയാണ് ഇവരിവിടെ കഴിയുന്നത്. വീടില്ലാത്തവർക്കായി സർക്കാർ പദ്ധതികൾ ഒരുക്കുമ്പോഴും ഇങ്ങനെയുള്ളവരെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഖേദകരം തന്നെയാണ്.
കാർഷിക കരിനിയമങ്ങൾ പിൻവലിക്കുക, നരേന്ദ്രമോദി സർക്കാരിന്റെ കാർഷിക വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. പാടിയോട്ടുചാലിൽ വെച്ച് കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രതിപക്ഷാംഗങ്ങൾ അല്ലെങ്കിൽ ഭൂരിപക്ഷവും കേരളത്തിൽ നിന്ന് ഒരാൾ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ തലേദിവസം ഡിസെന്റിംഗ് ഒപ്പീനിയൻ കൊടുത്താൽ അതിനെക്കുറിച്ച് ചർച്ച വേണം, സുധാകരൻ വേണമെന്ന് എഴുതി കൊടുക്കാം. വേറെ അപ്പുറത്തെ എം പി രാഘവൻ പയ്യന്നൂരുകാരനാണല്ലോ, എം കെ രാഘവൻ, അദ്ദേഹത്തിന് എഴുതി കൊടുക്കാം. കാസർഗോഡ് ഉണ്ണിത്താനുണ്ടല്ലോ, അദ്ദേഹത്തിന് എഴുതി കൊടുക്കാം. ആ ലോകസഭയിൽ നിയമം അവതരിപ്പിക്കുമ്പോൾ ഒരു ഡിസെന്റിംഗ് ഒപ്പീനിയൻ ഉണ്ടായില്ല. കാർഷിക കരിനിയമങ്ങൾ പിൻവലിക്കുക, നരേന്ദ്രമോദി സർക്കാരിന്റെ കർഷക വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത്. കെ ബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 15 വില്ലേജുകളിൽ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രകടനം നടത്തി. കെ എസ് കെ ടി യു, സി എ ടി യു ഏരിയ കമ്മിറ്റികൾ അഭിവാദ്യ പ്രകടനങ്ങൾ നടത്തി. സി സത്യപാലൻ, പി വി തമ്പാൻ, എം പി ദാമോദരൻ, കെ പി ഗോപാലൻ, പി പത്മനാഭൻ, കെ പത്മിനി, പി ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ പി കെ നാരായണൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം മാധ്യമപ്രവർത്തകനും റിപ്പോർട്ടർ ജനറൽ എം ഡിയുമായ എം വി നികേഷ് കുമാറിന് നവംബർ 28 മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പുരസ്കാര വിതരണം നിർവഹിക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സമുന്നതനായ നേതാവും കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ മുൻ സെക്രട്ടറിയുമായിരുന്ന പി കെ നാരായണൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം നെരുവമ്പ്രം ഗാന്ധി സ്മാരക ഗ്രന്ഥാലയവും കുടുംബാംഗങ്ങളും ചേർന്ന് നൽകുന്ന പി കെ നാരായണൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം നവംബർ 28 ഞായറാഴ്ച വൈകുന്നേരം 5 നെരുവമ്പ്രം പി കെ ഓഡിറ്റോറിയത്തിൽ വച്ച് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് എം വി നികേഷ് കുമാറിന് നൽകും. 15,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ചടങ്ങിൽ വച്ച് സഹകരണ രംഗത്തെ സമഗ്ര സംഭാവന നൽകിയ ഐ വി ശിവരാമനെ ആദരിക്കും. സംഘാടക സമിതി ചെയർമാൻ ഒ വി നാരായണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പി കെ ശ്രീമതി ടീച്ചർ, ടി വി രാജേഷ്, എം വിജൻ എം എൽ എ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. ജൂറി ചെയർമാൻ കരുവള്ളൂർ മുരളി ആമുഖ ഭാഷണം നടത്തും. മാധ്യമ സമ്മേളനത്തിൽ പി വി ബാലകൃഷ്ണൻ, എം കെ രമേഷ് കുമാർ, കെ പത്മനാഭൻ, പി വി രാമദാസൻ, കെ പ്രദീപൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. എ ഐ വൈ എഫ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ചെറുകുന്ന് പുന്നച്ചേരി ആസ്പയർ സ്പോർട്സ് സിറ്റി ടർഫ് ഗ്രൌണ്ടിൽ സി പി ഐ ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എ ഐ വൈ എഫ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് സി പി ഐ ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗാനഗന്ധർവൻ യേശുദാസ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പം ഒരിക്കലും ആ പരിപാടി ഭംഗപ്പെടുത്താൻ നമ്മൾ കയറാൻ പാടില്ല. അത് എനിക്കൊരു വലിയ മുന്നറിയിപ്പായിരുന്നു. നമ്മൾ ഏത് പരിപാടിക്കും അതിൻ്റെതായ ഗൗരവം കാണും. എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന സമ്മേളനം കണ്ടുവല്ല ഞാൻ ഓർക്കുന്നത്. 1969 നടന്ന സംസ്ഥാന സമ്മേളനം. പി വി ജിതേഷ് അധ്യക്ഷത വഹിച്ചു. കെ പി രജീഷ്, സി പി ഷൈജൻ, സി പി സന്തോഷ് കുമാർ, താവം ബാലകൃഷ്ണൻ, പി നാരായണൻ, എം ബിനോയ്, പി വി ധീരജ്, കെ വി സാഗർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നിർത്തിവച്ച പയ്യന്നൂർ ഓരിക്കടവ് കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ഐ എൻ എൽ പടന്ന പഞ്ചായത്ത് കമ്മിറ്റി പയ്യന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോ മാനേജർക്ക് നിവേദനം നൽകി. 1996 മുതൽ സർവീസ് നടത്തിവരുന്ന പയ്യന്നൂർ ഓരിക്കടവ് കെ എസ് ആർ ടി സി ബസ് സർവീസ് ഒരു വർഷത്തിലധികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പയ്യന്നൂരിൽ നിന്നും തൃക്കരിപ്പൂർ പടന്ന വഴി ഓരിക്കടവിലേക്കുള്ള ഈ റൂട്ട് പിന്നീട് വലിയ പറമ്പിലേക്ക് നീട്ടുകയായിരുന്നു. 3 പഞ്ചായത്തിലെ യാത്രക്കാർക്കും ഏറെ പ്രയോജനകരമായിരുന്നു ഈ സർവീസ്. ഇത് നിർത്തിവച്ചത് കാരണം ഇപ്പോൾ യാത്രക്കാർ ക്ലേശമനുഭവിക്കുകയാണെന്നും അതിനാൽ എത്രയും വേഗം സർവീസ് പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഐ എൻ എല്ലിന്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ഡിപ്പോ മാനേജർക്ക് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. സ്പീഡ് ബ്രേക്കറിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ കൺട്രോൾ റൂം സബ് ഇൻസ്പെക്ടർ അബൂബക്കർ സിദ്ദിഖ് നിർവഹിച്ചു. സ്കൂൾ പരിസരത്ത് വാഹനങ്ങളുടെ അമിത വേഗത കുറക്കുന്നതിനായാണ് പയ്യന്നൂർ ബാഗമാളിന്റെ സഹകരണത്തോടെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത്. വാർഡ് കൌൺസിലർ KK സുമയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ കൺട്രോൾ റൂം സബ് ഇൻസ്പെക്ടർ അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജയകുമാർ, സ്കൂൾ മാനേജർ MP അബ്ദുൾ മുത്തലീബ്, ഓഫീസ് സ്റ്റാഫ് നിസാർ AM, ലാബ് അസിസ്റ്റന്റ് KM ഷിഹാബ്, പയ്യന്നൂർ ബാഗമാൾ പാർട്ട്ണർമാരായ റഫീഖ് എം, സുഹൈൽ എം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നോർത്ത് മലബാർ വോളി ലവേഴ്സ് എന്ന പേരിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പഴയകാല വോളിബോൾ കളിക്കാരുടെയും കോച്ചുമാരുടെയും മറ്റു വോളിബോൾ സ്നേഹികളുടെയും കൂട്ടായ്മ രൂപീകരിച്ചു. പയ്യന്നൂർ സ്കന്ദ റെസിഡൻസിയിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ ജില്ലാ വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറിയുമായ PP കൃഷ്ണൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ദേശീയ വോളിബോൾ കോച്ച് TB ബാലചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ ദേശീയ വോളിബോൾ താരവും CRPF റിട്ടയർഡ് അസിസ്റ്റന്റ് കമാൻഡറും കണ്ണൂർ ജില്ലാ വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറിയുമായ PP കൃഷ്ണൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ മുൻ ഇന്ത്യൻ താരം റെയിൽവേയിലെ സുനിൽകുമാർ മുഖ്യാതിഥിയായി. MV രാമകൃഷ്ണൻ, ദിലീപ് പരിയാരം, MB മനോജ്, K പത്മനാഭൻ, ശങ്കരൻ മാസ്റ്റർ, വിജയൻ, C ഗോപാലൻ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് വാമനകുമാർ ചെയർമാനും VP സുമിത്രൻ ജനറൽ കൺവീനറും MV രാമകൃഷ്ണൻ ട്രഷററുമായുള്ള കമ്മിറ്റി രൂപീകരിച്ചു. നോർത്ത് മലബാർ വോളി ലവേഴ്സിന്റെ വിപുലമായ സംഗമം December 26 നടത്തുവാൻ തീരുമാനിച്ചു. ഒരു പതിറ്റാണ്ടിനു ശേഷം കരിവെള്ളൂർ പാടങ്ങളിലെത്തിയ താറാവിൻ കൂട്ടങ്ങൾ മടങ്ങി. ഇനി പുതിയൊരിടത്തേക്ക്. പാടങ്ങളിൽ ഞാറു നട്ടതോടെയാണ് താറാവുകളും അവയെ പോറ്റുന്നവരും മടങ്ങിയത്. ഒരു പതിറ്റാണ്ടിനു ശേഷം കരിവെള്ളൂർ പാടങ്ങളിലെത്തിയ താറാവിൻ കൂട്ടങ്ങൾ മടങ്ങിപ്പോയി. പാടങ്ങളിൽ ഞാറു നട്ടതോടെയാണ് ഇവിടെ എത്തിയ താറാവുകളും അവയെ പോറ്റുന്നവരും മടങ്ങിയത്. പാലക്കാടേയും തൃശൂരിലെയും പാടങ്ങളിലെ മനോഹര കാഴ്ചയായിരുന്നു താറാവിൻ കൂട്ടങ്ങൾ. ഇവിടെയെത്തി സെൽഫി എടുക്കുന്ന ചെറുപ്പക്കാരും താറാവിൻ കൂട്ടങ്ങളെ നോക്കി മണിക്കൂറുകളോളം നിൽക്കുന്ന കുട്ടികളും എല്ലാം കൗതുകമുണർത്തിയിരുന്നു. ഏതായാലും നാട്ടുകാർക്ക് പുതുമ സമ്മാനിച്ചാണ് ഇവർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ചെറുപുഴ പഞ്ചായത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പഞ്ചായത്ത് നൽകുന്ന സാനിറ്റൈസർ, പൾസ് ഓക്സിമീറ്റർ എന്നിവയുടെ വിതരണോദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ചെറുപുഴ JMUP സ്കൂൾ അധ്യാപകൻ VV അജയകുമാറിന് സാനിറ്റൈസറും പൾസ് ഓക്സിമീറ്ററും നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ ഒരു മാസം പിന്നിടുമ്പോഴേക്കും ആദ്യ തുറന്നു വരുന്ന കാലഘട്ടത്തില് PTA വളരെ സജീവമായ സഹകരണം എല്ലാ സ്കൂളുകളിലും ലഭിച്ചിട്ടുണ്ട്. സ്കൂള് തുറക്കുന്ന അവസരത്തിൽ പഞ്ചായത്തിലെ വിവിധ യുവജന സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ചില സർവീസ് സംഘടനകളുടെയും ഒക്കെ സഹായം ചെറുപുഴ പഞ്ചായത്തിലെ പല സ്കൂളുകളിലും ലഭിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയി, പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് CDS, GRC എന്നിവ സംയുക്തമായി കുഞ്ഞിമംഗലം സെൻട്രൽ UP സ്കൂളിൽ വെച്ച് പഠനം കരുതലോടെ എന്ന വിഷയത്തിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഠനം കരുതലോടെ എന്ന വിഷയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ഷീബാ കെ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭാ കെ, പ്രധാന അധ്യാപകൻ MK ദാമോദരൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പഠനം കരുതലോടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്നേഹിത സർവീസ് പ്രൊവൈഡർ സൗമ്യ ശിവൻ ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി S സുനിൽകുമാർ സ്വാഗതവും GRC കമ്മ്യൂണിറ്റി കൌൺസിലർ ആശാ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഉദയാസ്തമന അടിയന്തരം November 29 തിങ്കളാഴ്ച നടക്കും. വാർത്താനേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.